ഹലോ ഡെ ഫ്രണ്ട്സ്, എല്ലാവർക്കും എത്തിയുള്ളതിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മളുടെ നമ്മുടെ നാടായ തിരൂരിൽ തന്നെയാണ്. തിരൂരിൽ കിൻഷിപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇഫ്താർ മീറ്റ് ഉണ്ട്, അതിന് നമ്മൾ ക്ഷണിച്ചിട്ടുണ്ട്. അപ്പൊ അതിനുള്ള കാഴ്ചകളാണ് ഇന്നത്തെ ബ്ലോഗിൽ ഉണ്ടാവുക. കിൻഷിപ്പ് എന്താണെന്ന് വെച്ചാല് കാരുണ്യ പെയിൻ ആൻഡ് പാലിയേറ്റീവ് ക്ലിനിക് തിരൂർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഘടനയാണ്. അപ്പൊ അതിന്റെ ഒരു കാര്യങ്ങളാണ് ഇന്നത്തെ നമ്മുടെ ബ്ലോഗിൽ ഉണ്ടാവുക. അപ്പൊ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ഇഫ്താർ മീറ്റ് ആയിട്ടാവും അനുഭവപ്പെടുന്നുണ്ടാവുക. അപ്പൊ അതേപോലെ തന്നെ നിങ്ങൾ കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു സംഘടനയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ, അപ്പൊ നമുക്ക് അതിന്റെ ഉള്ളിൽ പോയിട്ട് അതിന്റെ ഉള്ളിലത്തെ കാഴ്ചകളൊക്കെ ഓരോന്നോരോന്നായിട്ട് തുമിലെ ദിൽ ഖിലെ ഔര ജീനേ കോ ക്യാ ചാ. കാരുണ്യ പെയിൻ ആൻഡ് പാലിയേറ്റീവിന്റെ ഉള്ളിൽ കയറി വരുമ്പോൾ കാണുന്ന ഒരു കാഴ്ച, ഫസ്റ്റ് വരുമ്പോൾ ഒരു മസ്ജിദ് ഉണ്ട് ഇവിടെ. അതേപോലെ തന്നെ ഇവിടെ പാർക്കിങ്ങിനുള്ള ഒരു നല്ലൊരു വിശാലമായിട്ടുള്ള ഒരു സ്ഥലമുണ്ട്. ഇപ്പൊ ഇവിടെ വെള്ളം കടിച്ച് നല്ല സെറ്റാക്കുണ്ട്. ഇതാണ് മെയിൻ അതിന്റെ ഒരു സെന്റർ കേട്ടോ, ആ ഒരു ഭാഗത്താണ് വരുന്നത്. അതിന്റെ മുകളിലാണ് ഇവരെ സ്റ്റേയും കാര്യങ്ങളെല്ലാം വരുന്നത്. പിന്നെ ഇവർക്ക് നിൽക്കാനുള്ള സൗകര്യം കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇതാണ് ഇതിലേക്ക് നമ്മൾ കയറി വരുന്നതിന്റെ എൻട്രൻസ് വരുന്നത്. ഞാൻ കിൻഷിപ്പിനുള്ള ഡയറക്ടറാണ്. ഞങ്ങൾ ആറു പേരാണ്, എന്നെ കൂടാതെ അഞ്ചു പേരും കൂടി ഉണ്ട്. കിൻഷിപ്പ് 50 വർഷത്തോളമായി തിരൂർ മേഖലയിൽ ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയിട്ട്, ഏതാച്ചാൽ ഫിസിക്കലി മെന്റലി ഒരുപാട് മെന്റലി ചേഞ്ചഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഒരുപാട് സ്ഥാപനമുണ്ട്. എന്നാലേ ഫിസിക്കലി ചേഞ്ച് ആയിട്ടുള്ള ആൾക്കാർക്കുള്ള സ്ഥാപനം വളരെ വിരളമാണ്. അതിലൊന്ന് വേറിട്ട് നിൽക്കുന്ന സ്ഥാപനമാണ് കിൻഷിപ്പ്. അപകടം മൂലമോ ജന്മനോ ശരീരം തളരുന്നവർക്ക് സ്വയം ഭക്ഷണം കഴിക്കാനോ വസ്ത്രം ധരിക്കാനോ അല്ലെങ്കിൽ അവരവരുടെ പ്രാഥമിക കർമ്മങ്ങളൊക്കെ ചെയ്യാൻ പ്രാപ്തമാക്കുകയും അവരുടെ മാതാപിതാക്കളുടെ കാലശേഷം അവരുടെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാം. അതുപോലെ തന്നെ അവർക്ക് വിദ്യാഭ്യാസം നൽകി അവർക്ക് തൊഴിൽപരമായിട്ടുള്ള അവരുടെ കഴിവുകൾ വർദ്ധിപ്പിച്ച് ഈ തൊഴിൽ മേഖല കണ്ടെത്താനും അവർ സഹായിക്കും. അതോടൊപ്പം പിന്നെ ജീവിത പങ്കാളികളെയൊക്കെ കണ്ടെത്തി അവരെ നമ്മളെപ്പോലെ സ്വതന്ത്രമായ ജീവിതത്തിലേക്ക് ജീവിതം നയിക്കാൻ പ്രാപ്തമാക്കുന്ന ഒരു സ്ഥാപനമാണ് കിൻഷിപ്പ്. ഇന്ന് കിൻഷിപ്പിന്റെ ഒരു ഇഫ്താർ മീറ്റാണ്. എല്ലാ വർഷവും ഞങ്ങൾ 200 ഭിന്നശേഷിക്കാരും അവരുടെ കുടുംബവും ഒത്തുചേരുന്ന ഞങ്ങൾ വളണ്ടിയേഴ്സും അതുപോലെ ഞങ്ങളെ ഞങ്ങൾക്ക് വെൽവിഷേഴ്സ് ഇതിന്റെ എക്സിക്യൂട്ടീവ് ബേസ് ഉണ്ട്. അങ്ങനെ എല്ലാവരും ഒത്തുചേർന്നിട്ട് ഒരു 600 പേര് പിന്നെ ജീവിതത്തിലേക്ക് ഒരു പിന്നെ ഏറ്റവും മനോഹരമായ നിമിഷം സമ്മാനിക്കുന്ന ഒരു ഇഫ്താർ മീറ്റാണ്. അത് നിങ്ങൾ കാണണം, സന്തോഷിക്കണം. കാരണം അതിന്റെ വേറിട്ടതാണ്. കാരണം നമ്മളെപ്പോലത്തെ ആൾക്കാർക്ക് ഒരുപാട് ഇഫ്താറുകളൊക്കെ നമ്മൾ കൂടുന്നതാണ്. എന്നാലേ ഇങ്ങനെ വീടിന്റെ അകത്തളിയിൽ നിന്ന് പാർശ്വവൽക്കരിക്കപ്പെട്ട ഈ സമൂഹത്തിന് വേണ്ടിയിട്ട് നടത്തുന്ന അവർക്ക് വേണ്ടി നടത്തുന്ന ഒരു ഇഫ്താർ മീറ്റാണ്. ഞാൻ ഇത് കോർഡിനേറ്റ് ചെയ്തത് ഈ കിൻഷിപ്പ് ആണെങ്കിലും ഇതിന്റെ കൂടെ കട്ടക്ക് നിൽക്കുന്നത് സ്നേഹദിനം വളണ്ടറിയിങ് ആണ്. മെഹന്തി ഇടുന്ന ഒരു സംഭവമാണ് ഇവിടെ നടക്കുന്നത്. അവിടെ ഉള്ള ആൾക്കാരെല്ലാം ഇവിടെ ഉള്ള സ്റ്റാഫുകൾ എല്ലാവരും മെഹന്തി ഇട്ട് കൊടുക്കണം. അപ്പൊ ഇതിന്റെ കുറച്ച് ആൾക്കാർ ഇവിടെ ഉണ്ട്, സംഘാടകരായിട്ടുള്ള ആൾക്കാർ. അപ്പൊ ഇവരോട് ചോദിച്ചത് എങ്ങനെയാണ്, എത്ര ആൾക്ക് വേണ്ടിയിട്ടാണ്, നിങ്ങൾ ഒന്നും എടുക്കോ പറയോ. നമ്മളിപ്പോ ഇവിടെ ഏകദേശം 600 ആൾക്കാർ വരുന്നത് പ്രോഗ്രാമാണ്. ഡിസബിൾഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഇവിടെ ഇപ്പൊ നടക്കുന്നത് മെഹന്തി കൊടുക്കണം. ഇപ്പൊ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ അല്ലേ, കുറച്ച് നേരമായിട്ട്. എത്ര ആൾക്കാർക്ക് ഇടുണ്ട്? ഇപ്പൊ നമ്മൾ ഏകദേശം 16 ആളുകൾക്ക്. ഇവിടെ ഉള്ള കുട്ടികളാണോ, ആരാണ് ഇടുന്നത്, ആരൊക്കെയാണ് ഇവിടെ ഉള്ളതും ഇടുന്നതൊക്കെ നമ്മൾ ആൾക്കാർ തന്നെയാണ്. ദിവസവും അതുപോലെ തന്നെ ഇവിടുത്തെ ഇൻമേറ്റ്സ് എല്ലാരും കൂടിയാണ്. ഇടുന്ന ആൾക്കാരിലും ഉണ്ട്, വീൽചെയറിലുള്ള ആൾക്കാരുണ്ട്, ഇട്ട് കൊടുക്കുന്ന. നിങ്ങൾ ഇതിന്റെ എന്താ? ഞാനിവിടെ വോളണ്ടിയറാണ്. സ്നേഹതീരത്തിന്റെ ഒരുപാട് വർഷം ഇവിടെ. ഇവിടെയാണ് ഇവിടെയുള്ള ഫ്രൂട്ട്സ് എല്ലാം കട്ട് ചെയ്ത് കൊടുക്കുന്നത്. എന്താ വെച്ചാൽ ഇവിടുത്തെ വളണ്ടിയേഴ്സ് തന്നെയാണ് ചെയ്യുന്നത്. നിങ്ങളൊക്കെ ഇവിടുത്തെ ആളാണോ? ഒരുപാടായോ ഇവിടെ ആയിട്ട് ഈ ഒരു സംഘടനയിൽ? കുറെ ആയോ? എന്താണ് എല്ലാരും പേരൊക്കെ ഒന്ന് പറയും. ഹലോ, എല്ലാരും നല്ല തിരക്കിലാണ് കേട്ടോ, പണിന്റെ തിരക്കിലാണ് അല്ലേ. റംസാദ്, അമ്യാൻശ്രീ, സുമയ്യ, അരുൺ. ഹലോ, അതെ അവിടെ ആൽഷിഫ, ആശിഫ, സ്വപ്ന, മുഫിന, ഷെഹന, ഷെഹന, റിസ്ന, ജെഹറിനിസ. അപ്പൊ പരിപാടി നടക്കട്ടെ, നമ്മൾ ഇവിടെ ഉണ്ട്. ഓക്കെ,
ഞങ്ങളതിൽ വെച്ചാല് മൂന്ന് ആൾക്കാർ, അതേമാതിരി രണ്ട് ബാക്കാർ, പിന്നെ അഞ്ച് ട്രെയിനിങ് കാര്യങ്ങൾ കഴിഞ്ഞവർ മാത്രമേ ഇതിൽ ജോയിൻ ചെയ്യാൻ പറ്റുള്ളൂ. അതെ, ഏറ്റവും കൂടുതൽ എത്ര വർഷമായവരാണ്? 8 വർഷമായിട്ടുണ്ട്. പിന്നെ അതിന് മുന്നേ ആൾക്കാരൊക്കെ ഇതിലുണ്ട് സ്ഥിരമായിട്ട്. അപ്പൊ ഞങ്ങളൊക്കെ 1 വർഷം 2 വർഷം 6 മാസം ഒഫീഷ്യൽ വൺ ഡേയ്സിന് മാത്രം എൻട്രൻസിക്ക് വരുന്ന വഴിയിൽ തന്നെ ആയിട്ടൊരു സ്നേഹ പീഡിക പറഞ്ഞിട്ടൊരു ചായക്കാർ ഒരു ചെറിയ തട്ടുകട പോലത്തെ സംഭവം ഉണ്ട് കേട്ടോ. ഇതിൽ ഇവിടുത്തെ വളണ്ടിയേഴ്സ് ചെയ്യുന്ന സംഭവങ്ങളാണത്. ഇതിന്റെ ഫണ്ട് ഫുള്ള് വരുന്നത് ഈ ഒരു ചാരിറ്റിന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പം ഇതേപോലത്തെ എന്തെങ്കിലുമൊക്കെ പരിപാടിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, ആരെങ്കിലുമൊക്കെ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടുന്നൊക്കെ ഭക്ഷണം കഴിക്കുക, അതേപോലെ തന്നെ ഇതിലൊന്ന് പങ്കുചേരുക കേട്ടോ. കയറി വരുമ്പോ ഒരു കൗണ്ടർ ഉണ്ട് കേട്ടോ. ഈ കൗണ്ടറിൽ ഒരു ഡൊണേഷൻ്റെ ആണ്. ഇവിടെ വരുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും ഇവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ സംഭാവന ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പൊ ഇവിടെ ഇതിന് റെസിപ്റ്റ് കാര്യങ്ങളെല്ലാം ഉണ്ട്. അത് ഇവിടെ ഒരു ചിപ്പ് ഉണ്ട്. അപ്പൊ അതില് നമ്മളെ 5 മണിയായി നെഞ്ചുമണിക്ക് തുടങ്ങുന്നതാണ് ഞാൻ പറഞ്ഞിരുന്നത്. എല്ലാരും കേൾക്കണ്ടോ? ഇനി നമ്മളെ നോമ്പോർമാന്നുള്ള ഈ ഒരു ഇഫ്താർ മീറ്റിന്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം ഞങ്ങൾ സൈലക്സിനെ കൊണ്ട് ചെയ്യിക്കാൻ വിചാരിക്കും. എല്ലാരും കൈയടിക്കും. എല്ലാവർക്കും നമസ്കാരം. ഈ പരിപാടി നന്നായി മുന്നോട്ട് പോവട്ടെ പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും. ഇതൊരു വലിയ പരിപാടിയായി. 1500 പേര് തിരൂരിന്റെ എല്ലാ ജനഹൃദയങ്ങളും ഏറ്റുവാങ്ങിയിട്ടാണ് ഇത് നടത്തുന്നത്. 600 പേരൊക്കെ 6 മണി 50 എത്തും. അതിന് മുന്നേ ഞങ്ങള് നോമ്പോർമ എന്ന് പറഞ്ഞൊരു സെഷനാണ്. ഇവിടെ പഴയ കുട്ടിക്കാലത്ത് നമ്മള് നോമ്പോർമയും അതുപോലെ തന്നെ മെഹന്തി, ഇവിടെ വീൽചെയറിൽ ഇരിക്കുന്ന നമ്മുടെ കൂട്ടുകാരികൾക്ക്, 10-20 കൂട്ടുകാരികൾക്ക് മെഹന്തി ഇട്ട് കൊടുത്തിട്ട് പെരുന്നാളെ സന്തോഷകരമാക്കാൻ കൂടിയാണ്. ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന നമ്മുടെ പ്രിയങ്കരനായ നാസർ, അതുപോലെ ഫൈസൽ, അതുപോലെ കുറെ പേര്. ഒരു മണിക്കൂറാണെങ്കിലും നമ്മുടെ കൂടെയുള്ള നമ്മുടെ കുട്ടികൾക്ക് അതൊരു വലിയ ദിനം തന്നെയാണ് സമ്മാനിക്കുക. മെഹബൂബിന്റെ ഒപ്പം പാട്ട്, ഈ വണ്ടി വണ്ടി നിന്നെ പോലെ വയറിലെനിക്കുന്നുള്ള ആ ഗാനം കേട്ടുകൊണ്ടാണ് ഇവിടുത്തെ എല്ലാവരും ആസ്വദിക്കുന്നത്. ഞാൻ എല്ലാ ദിവസവും ആദ്യം നോക്കുന്ന വാട്സപ്പ് ഗ്രൂപ്പ് കിൻഷിപ്പാണ്. ശരീരത്തിന് അല്പം ബലക്ഷയുണ്ടായാലും ഒരു കുഴപ്പമില്ല, നമുക്ക് വേണ്ടത് നല്ലൊരു മനസ്സാണ്. മൃഗങ്ങൾ വരി വരി വരിയായി, കാരക്ക മരങ്ങൾ നിര നിര നിരയായി, ഒട്ടിടവേരത്തിൻ മലയുള്ള മരുഭൂമി വിലസിരുന്നു. നമ്മൾ ആരും വിചാരിച്ചു, ഞാൻ പോലും വിചാരിച്ചിരുന്നില്ല ഒരു നോൽമ്പ് ഈ വർഷം നോൽക്കാൻ പറ്റുമോ, അത്രയും ചൂടാണല്ലോ കുറച്ചോനെ. എല്ലാവരും പറയുന്നു നോൽമ്പ് പോയത് അറിഞ്ഞില്ലാണ്. അപ്പൊ ഈ നോൽമ്പിന് നല്ല ശക്തിയുണ്ട്. ഏത് നോൽമ്പായാലും ശബരിമലന്റെ നോൽമ്പാകുമ്പോ അവർക്ക് അതിന്റെ ശക്തിയുണ്ട്. റംസാന്റെ നോമ്പാകുമ്പോ നമ്മൾക്ക് മുസ്ലിംങ്ങൾക്ക് ഇതിന്റെ ശക്തിയുണ്ട്. ഹിന്ദു ക്രിസ്ത്യാനിക്ക് 56 നോമ്പ്. അപ്പൊ ഓരോ നോമ്പിനും വളരെ പ്രസക്തിയുണ്ട്. എന്റെ എല്ലാ കാര്യങ്ങൾക്കും എന്റെ മാതൃക, എന്റെ ഉമ്മയും എന്റെ ഉപ്പയും, എല്ലാ കാര്യങ്ങൾക്കും ഉമ്മയാണ് എന്റെ യഥാർത്ഥ ആദ്യത്തെ വിദ്യാലയം. മാന്റെ മുടിത്തട്ട് ഉമ്മ നോമ്പ് എടുപ്പിക്കുമായിരുന്നു ചെറുപ്പത്തിൽ തന്നെ. 10 വയസ്സിന് മുമ്പ് തന്നെ, 7 വയസ്സായപ്പോ തന്നെ നോമ്പ് എടുപ്പിക്കാൻ തുടങ്ങി. ജീവിതത്തിൽ ഒരു തടസ്സവും മനപ്രയാസവും ഇല്ലാതെ മുന്നോട്ട് പോകാനുള്ള എല്ലാ കരുത്തും സാഹചര്യങ്ങളും അള്ളാഹു നമ്മുടെ പടച്ച തമ്പുരാൻ ഒരുക്കി തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ചുരുക്കുന്നു. നിങ്ങൾക്ക് അഭിവാദ്യങ്ങൾ. നന്ദി, എല്ലാവർക്കും നന്ദി. ശ്രമണി ഫ്രണ്ട്ഷിപ്പിന്റെ ഭാഗമായിട്ട് ഇങ്ങോട്ട് വരാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട്. 2ാമത്തെ തവണയാണ് ഞാൻ ഇഫ്താറിന് കൂടുന്നത്. ആദ്യമായിട്ട് ഈ കിങ്ഷിപ്പ് എന്താണെന്ന് അറിയുന്നത് സുദീപ്രോയും ഉബൈദും കൂടെ പറഞ്ഞു കേട്ടിട്ടാണ് പരിചയമുള്ളത്. അവനാണ് ഫസ്റ്റ് ആയിട്ടുള്ള ഇഫ്താറിന് ഇന്നെ കൊണ്ടുവരുന്നതും. അപ്പൊ ഞാന് പലപ്പോഴും എനിക്ക് അസൂയ തോന്നാറുണ്ട്, ഞങ്ങളെ നാട്ടിൽ ഇതുപോലെ ഒരു കൂട്ടായ്മ ആളുകളോ ഒന്നും ഇല്ലല്ലോ, ഇങ്ങനത്തെ ഒരു സ്ഥാപനം ഉണ്ടെങ്കിൽ ഇന്നെപ്പോലുള്ള കുറെ ആളുകൾക്ക് ഒരു അവസരമായിരുന്നു. കാരണം ഇവിടെ ഒരുപാട് ആക്ടിവിറ്റീസും കാര്യങ്ങളെല്ലാം കൊണ്ടുവരുന്നുണ്ട്. ഫിസിയോതെറാപ്പി ആയിക്കോട്ടെ, യാത്രകളായിക്കോട്ടെ, സ്വന്തമായിട്ട് തൊഴിൽ വരുമാനം കണ്ടെത്താനുള്ള ഓരോ അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു സ്ഥാപനം ഞങ്ങളെ നാട്ടിൽ വന്നാൽ എത്ര നല്ലതായിരുന്നു എന്ന് ഞാൻ എപ്പോഴും ആഗ്രഹിച്ചിട്ടുണ്ട്. കിങ്ഷിപ്പ് എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം, ഞാൻ സാധാരണ പറയാറുള്ളത് പോലെ എനിക്കൊരു വികാരമാണ്. എന്റെ അനിയന്മാരാണ്, എന്റെ പെങ്ങന്മാരാണ്. എല്ലാ സമയത്തും, ഇതൊരു പുതുമല്ല, എല്ലാ സമയത്തും ഞാൻ നിങ്ങളെ കൂടെ ഉണ്ടാവാറുണ്ട്, നിങ്ങളിട്ട് സംസാരിക്കാറുണ്ട്. അതില്ല വല്ലാത്തൊരു അവസ്ഥ. ഒരുപാട് നാളായി ഞാൻ ഇതിനെ കുറിച്ചിട്ട് അറിയാറുണ്ട്. പിന്നെ മുമ്പ് ഞാൻ 2-3 വർഷം അവിടെ വന്നിട്ടുണ്ടെങ്കിലും എന്റെ കല്യാണം കഴിഞ്ഞിട്ട് ആദ്യമായിട്ടാണ് ഞാൻ ഫാമിലി ഒരുപാട് ഈ പരിപാടിക്ക് വരുന്നത്. എന്തായാലും ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞ തന്നെ ഒരുപാട് സന്തോഷമായി. പിന്നെ ഒരു പറഞ്ഞ പോലെ തന്നെ യൂട്യൂബ് ചാനലിൽ 1 ലക്ഷം സബ്സ്ക്രൈബ് പഠിച്ച് കടന്നിട്ടുണ്ട്.
ഒരു മൂന്നാല് ദിവസമായിട്ടുള്ളൂ കടന്നിട്ട്. ഇൻസ്റ്റഗ്രാം അതിന് മുമ്പേ തന്നെ 100,000 കടന്നിട്ടുണ്ടായിരുന്നു. ഫോണിലേക്ക് ഒരു വൈബ് ഇവിടെ വന്നേച്ചു നമുക്ക് ഫീൽ ചെയ്തു. ഒരു പ്രത്യേക ഭംഗി രസമൊക്കെ തോന്നി. കാരണം ഇങ്ങനെ ഒരു തുറന്നിട്ട് സ്ഥലത്ത് ഇങ്ങനെ ഇത്രയും പേര് വിഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് നല്ലൊരു സംഭവം തന്നെയാണ്. എന്തായാലും ഇവിടെ എത്തിയില് ഒരുപാട് സന്തോഷം. എന്തായാലും വാക്കുകൾ ചുരുക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. പിന്നെ വരുന്നതിന് ഒരു ഉദ്ദേശമുള്ളൂ, ഒരുപാട് ആൾക്കാരെ എല്ലാ വർഷവും കറക്റ്റ് ആയിട്ട് കാണാൻ പറ്റിയ അവസരമാണ്. നമുക്കറിയാം ഒരുമിച്ച് പോയ തിരുവനന്തപുരം യാത്രയും ഒരുപക്ഷെ കേരളത്തിൽ തന്നെ കിൻഷിപ്പിന് മാത്രം നടത്താവുന്ന ഒരു ഇഫ്താർ പാർട്ടിയാണ് ഇവിടെ നടക്കാവുന്നത്. എല്ലാവരും അവനവന്റെ വീട്ടിൽ മാത്രം നോമ്പ് തുറക്കുകയും അവിടെയുള്ള പദാർത്ഥങ്ങൾ കഴിക്കുകയും ചെയ്യുന്ന ആളുകൾ ഇവിടെ വന്നിട്ട് എല്ലാവരും കൂടി എല്ലാ കൂട്ടുകാരുടെ കൂടെ ഇരുന്ന് ഇഫ്താർ നോമ്പ് തുറക്കുന്നത് അതൊരു നല്ലൊരു സുഖമുള്ള ഏർപ്പാടാണ്. നമ്മളെ കൂടെ കിൻഷിപ്പ് ഏകദേശം 11 വർഷത്തോളമായി കിൻഷിപ്പ് ഈ ഒരു ഇഫ്താർ മീറ്റ് നടത്തി തുടങ്ങിയിട്ട്. എല്ലാ വർഷവും മുടങ്ങാതെ വരുന്ന ഒരാളാണ് ഞാൻ. കാരണം ഇതിൻ്റെ കോർഡിനേഷൻ തന്നെ നമ്മളാണ്. എല്ലാ ആൾക്കാർക്കും വിളിച്ചു പറയലും സുധീഷാണ് എന്നോട് പറഞ്ഞത് ഇതെല്ലാ ആൾക്കാർക്കും വിളിച്ചു പറയണം. എല്ലാവരും എത്തിക്കണ്ടാണ്. മാഷാള്ള എല്ലാവരും എത്തിയിട്ടുണ്ട്. പരിശുദ്ധ ഖുർആൻ നിറഞ്ഞിടം, പരിപൂർണ റസൂലുള്ള പിറന്നൊരു നിവിടം. ായിട്ട് ഒരു ചെറിയൊരു കൗണ്ടറുണ്ട്, പിക്കിൾസ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അത് ഇവിടുത്തെ സ്റ്റാഫുകൾ ഇവിടുത്തെ ഉള്ള ആൾക്കാരെല്ലാരും കൂടി ചെയ്യുന്നതാണ്, ഇവിടുത്തെ മെമ്പേഴ്സ് ചെയ്യുന്നതാണ്. ഒരുപാട് വെറൈറ്റി സംഭവങ്ങൾ കണ്ടിട്ടത്. അപ്പൊ ഈ മക്കാനി പിക്കിൾസ് ഇതൊക്കെ എവിടുന്നെങ്കിലൊക്കെ ഇങ്ങനെ കാണേണ്ടതുണ്ട്, തീർച്ചയായും വാങ്ങിച്ചിട്ട് ഇവരെ സപ്പോർട്ട് ചെയ്യണം. അതേപോലെ തന്നെ കൊടയുണ്ട്, കൊട ചെയ്യുന്നുണ്ട്. സൂപ്പർ മിനിയാണ് ഇതിന്റെ ഒരു ബ്രാൻഡ് ഒരു കൊടുത്തിട്ടുള്ളത്. പിന്നെ അതേപോലെ തന്നെ കുറെ സംഭവങ്ങളൊക്കെ ഉണ്ട് നൈറ്റില്ലേ, നൈറ്റ് മുസ്കാര കുപ്പായം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവർ ചെയ്യുന്നുണ്ട്. അപ്പം ഇവിടെ നിങ്ങൾ പുറത്തുനിന്നൊക്കെ മേടിക്കുന്ന പോലെ തന്നെ ഇവരെ കൗണ്ടൊക്കെ ഇടുന്നതിന് കാണുന്നുണ്ടെങ്കിൽ അത് വന്ന് വാങ്ങിയിട്ട് തരുന്ന സപ്പോർട്ട് ചെയ്ത് കൊടുക്കുന്ന കേട്ടോ. പിന്നെ ആൾക്കാരാണ് ഇരിക്കുന്നത് അല്ലേ. ഈ മക്കാനി എന്ന് പറഞ്ഞാൽ അച്ചാർ എത്ര ഐറ്റുണ്ട്? അഞ്ചായിട്ടല്ല. ഇത് നിങ്ങൾ എങ്ങനെ ചെയ്യുന്ന ഇവിടെ തന്നെ ചെയ്യുന്നതാണല്ലേ? എത്ര ഇത് തുടങ്ങിയിട്ട്? അതെ. എങ്ങനെയുണ്ട് ഈ കച്ചവടം? ഇതാണ്ട സംഭവം കാണുമ്പോ തന്നെ കഴിക്കാൻ തോന്നുന്നുണ്ട്. നോമ്പുണ്ടായതുകൊണ്ട് എനിക്ക് ശോഭിക്കാൻ പറ്റില്ല. അതെ അല്ലെ, നല്ല അഭിപ്രായം. എങ്ങനെയുണ്ട് കൊടക്കച്ചവടം? നിങ്ങൾ ഇവിടെ തന്നെ പേപ്പർ പാനിന്റെ ഉള്ളില് വിത്തുണ്ട്, പച്ചക്കറി വിത്തുണ്ട്. അതില് അപ്പൊ ഇത് മസാജ് എഴുതി കഴിഞ്ഞ് ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ അതെല്ലാം ദേശം മുളച്ചു വരും. നമ്മളൊരു അച്ചാർ നോക്കി കേട്ടോ, നോമ്പുണ്ടായതുണ്ട്. എങ്ങനെയുണ്ട്? ഒരു സൂപ്പർ അച്ചാർ. കഴിച്ചിട്ടില്ല, സ്മെല് കേട്ടതിന് നമുക്ക് ഏകദേശം അറിയാം. കഴിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ എപ്പോഴും മേടിക്കുന്ന നല്ല സ്മെല്ലുണ്ടല്ലേ? നല്ല സ്മെല്ല് മാത്രല്ല, പ്രിപ്പറേഷൻ ഒക്കെ അടിപൊളിയായിരിക്കും. പുതിയ ലോഞ്ച് മക്കാനി. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ തന്നെ മക്കാനി എന്ന ബ്രാൻഡ് എവിടെയെങ്കിലും കാണുന്നുണ്ട്, എല്ലാവരും വാങ്ങിച്ച് ഇവരെ സപ്പോർട്ട് ചെയ്യാൻ കേട്ടോ. പുള്ളിക്കാരന്റെ കല്യാണം കിട്ടോ, കല്യാണം റെഡി ആക്കാം. ഇവിടെ തന്നെയാണ് റെഡി ആയിട്ടുള്ളത്. ഇവിടുത്തെ കുട്ടിന്റെ ഇവിടെ എത്തിട്ട് തന്നെ കല്യാണം. പുതുനാട്? ഇവിടെ എത്തിട്ട് പുതുനാടില്ല. അപ്പൊ ഇൻസ്റ്റാഗ്രാം നമ്മള് കല്യാണത്തിന് വരും. ഇതാണ് പുള്ളിക്കാരന്റെ വൈഫ്, വൈഫ് ആവാൻ പോണാണ്. എന്താ പേരെന്തായിരുന്നു? എവിടെ തന്നെ? പുതിയങ്ങാടിയിലെ ഇവര്. എവിടെ? ഇവിടെ സംസാരിക്കുന്നു. അപ്പൊ എന്നാണ് കല്യാണം? എന്നാണ്? ഏപ്രിൽ 30-ാം തീയതി. അപ്പൊ ഏപ്രിൽ 30-ന് എന്റെ ചാനൽ കാണുന്നവരെല്ലാരും വരും. എങ്ങനെയുണ്ട്? അപ്പൊ ഇൻഷാല്ലാ കല്യാണമൊക്കെ നല്ല ഭംഗിയിൽ നടക്കട്ടെ. തീരെ പ്രതീക്ഷിക്കാത്ത ഒരാളാണ് ഞാൻ പുള്ളിക്കാരൻ. പുള്ളിക്കാരനെ നമ്മൾ ഇവിടെ നിന്നാണ് കാണുന്നത്. ഇവിടുന്ന് നമ്മൾ തന്നെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇവിടെ വന്ന് നോക്കിയപ്പോ ഇവിടുന്ന് അയ്യായിരത്തായിട്ട് കണ്ടതാണ്. അപ്പൊ കണ്ടതിൽ വളരെ സന്തോഷമുണ്ട്. വൈഫും എല്ലാരും ഉണ്ട്. വൈഫിന് ഫാമിലി ഒക്കെ ഉണ്ടല്ലേ?
അതേപോലെ തന്നെ വളരെ ദിവസം കാര്യങ്ങളെല്ലാം സജ്ജമായിട്ട് ഇങ്ങനെ നിർത്തിയിട്ടുണ്ട്. ഈ സംഭവങ്ങൾ എന്താ പറയാ, ഇതെല്ലാം ഇവിടുത്തെ വരുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ്. അപ്പൊ ഇനി കുറച്ചും കൂടെ ഉള്ളു ഈ ഒരു വീൽ ചെയറും കാര്യങ്ങളും തീരാനായിട്ടുണ്ട്. ഇവരെ വന്നവർക്ക് എല്ലാവർക്കും വീൽ ചെയർ ആയിട്ട് വരുന്നവരുണ്ട്, അതേപോലെ തന്നെ വീൽ ചെയർ ഇല്ലാതെ നോമ്പ് തുടങ്ങുന്ന അന്ന് ഒരു കാൽ കിലോ ബീഫ് വാങ്ങിക്കാൻ വേണ്ടി പോകുന്ന ഒരു ഓർമ്മയുണ്ട്. ഞങ്ങൾ വലിയൊരു കുടുംബമായിരുന്നിട്ട് പോലും ആ കാലത്തൊക്കെ ആ കാൽ കിലോ ഇറച്ചുകൊണ്ടാണ്, അതുകൊണ്ടുള്ള ഒരു കറി വെച്ചിട്ടാണ് എല്ലാരും കൂടി അത് കൂട്ടുന്നത്. ആ ഒരു ഓർമ്മയുണ്ട്. ഒരുപാട് സന്തോഷമുണ്ട്. ഞാൻ നേരത്തെ ഒരു നമ്മളെ നാസർക്കയും അതുപോലെ മൊയ്ദുഷയൊക്കെ ഇങ്ങനെ നിർബന്ധിച്ചിങ്ങനെ, അപ്പൊ ഞാൻ ഇത്രയൊന്നും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും മാഷല്ല ഇത്രയധികം ആൾക്കാരെ ഇങ്ങനെ ഒരുമിച്ച് നിർത്താൻ പറ്റിയത് ഒരു വലിയ കഴിവാണ്. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, വളരെ സന്തോഷമുണ്ട് നമ്മുടെ ഈ കൂട്ടായ്മയിൽ ഭാഗമായി പങ്കെടുത്ത്. നോമ്പോർമയിൽ ഏറ്റവും മികച്ച ഓർമ്മ കഴിഞ്ഞ തവണത്തെ കിങ്ഷിപ്പ് ഓർമ്മ മാത്രമാണ്. അതിനേക്കാൾ മികച്ചൊരു ഓർമ്മ നോമ്പോർമയിൽ ഇല്ല. എല്ലാവിധ ആശംസകളും നേരുകയാണ്. അപ്പൊ നോമ്പ് തുറന്ന എന്നുള്ള ഈ സംഭവം ഇവിടെ അവസാനിക്കാൻ പോകണ്. ഈ നോമ്പ് തുറക്കാനുള്ള ടൈമായിട്ടുണ്ട്. അപ്പൊ ഇവര് എന്താ പറയാ, മൈലാഞ്ചി മയന്തി ഇടുന്ന സംഭവങ്ങളൊക്കെ നോമ്പ് തുറന്നതിന്റെ പരിപാടികളൊക്കെ തരുന്നുണ്ട്. അതേപോലെ തന്നെ പാട്ട് പാടുന്നുണ്ട്. ഇനി ഇവിടെ ഉള്ള കുറെ ആൾക്കാർ പാട്ട് പാടുന്നു. അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ പാട്ട് പാടുന്നു. അതേപോലെ തന്നെ ഞാൻ പിന്നെ എന്താ പറയാ, നമ്മളെ സംഘട്ടോ പിന്നെ. അപ്പൊ ഇനി ഇവരെല്ലാരും ഇവിടെ നിന്ന് അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടി പോകുമെന്ന് പറഞ്ഞത് 6:30 6:30 അപ്പൊ ബാങ്ക് കൊടുക്കാനുള്ള ടൈം ഒരുവിധം ആവാനായിട്ടുണ്ട്. അപ്പൊ ഇവരെല്ലാരും ഇവർക്ക് ഉണ്ട്, ഇവരെ ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇവരെല്ലാരും ഇവിടെ വന്ന് ഇരിക്കുന്നുണ്ട്. ഇത് കാണുമ്പോ തന്നെ നല്ലൊരു സന്തോഷമുണ്ട്. ഇങ്ങനത്തെ ഒരു നോമ്പുതുറ എന്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് കേട്ടോ സംഭവം. ഇതാ നോമ്പ് തുറന്റെ സജ്ജീകരണങ്ങളൊക്കെ ഒരുവിധം ഫിനിഷായിട്ടുണ്ട്. നോമ്പ് ബാങ്ക് കൊടുക്കാനുള്ള ടൈമായിട്ടുണ്ട്. കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ഇങ്ങനത്തെ ഒരു നോമ്പ് തുറ ആദ്യമായി കാണുന്നത് തോന്നുന്നു. കേരളത്തിനല്ല, ഇന്ത്യയിൽ തന്നെ ഇവിടുത്തെ ഒരു നോമ്പ് തുറ ഉണ്ടാവില്ല എന്നാണ് തോന്നുന്നത്. അത്രയും നല്ല സെറ്റപ്പിലാണ് ഇവിടെ ഒരു നോമ്പ് തുറ സജ്ജമാക്കിയിട്ടുള്ളത്. കിൻഷിപ്പ് എന്ന് പറഞ്ഞാൽ തിരൂരുള്ള ഞാൻ പാലിയേറ്റീവ് കെയർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഘടനയുടെ ഇതിലാണ് ഈ സംഭവം ചെയ്യുന്നത്. ഒരുപാട് ആൾക്കാരുണ്ട്. 600 ആൾക്കാരെ വെച്ചിട്ടുള്ള പ്രോഗ്രാമാണ്. പക്ഷെ 600 കൂടുതൽ ആൾക്കാരുണ്ടെന്നാണ് നമ്മൾ കാണാൻ കഴിയുന്നത്. അതേപോലെ തന്നെ ഈ വണ്ടിയിലുള്ള ആൾക്കാരെല്ലാവരും ഇവിടെ കൊടുത്ത് ഇവിടെ നിർത്തിയിട്ട് ഓരോ ഫുഡ് കൊടുത്ത് അവിടെ സജ്ജീകരണങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു. സംഘാടകരെ മികവ് പറഞ്ഞറിയിക്കാതെ ഇരിക്കാൻ വയ്യാത്ത അത്രയും നല്ല സെറ്റപ്പിലാണ് സംഘാടകർ തന്നെ. അമ്മ ചങ്ക പ്രവണ്ടത് ആയ പ്ര നോമ്പുണ്ടോ? കാരണം ഇത് അങ്ങനെ തിന്നുമ്പോഴാണ് അതിന്റെ സുഖം. അതെ നോമ്പുണ്ട്, നോമ്പെടുത്തുണ്ട്. മാഷല്ല എന്റെ പേര് സെയിൻലാജ്. പുള്ളിക്കാരന്റെ മോളും കണ്ടത്, മോളും വൈഫല്ല, പുള്ളിക്കാരന്റെ മോളും വൈഫും കണ്ടത്. മോൾക്ക് എന്റെ പേരെന്താ, മോളെ പേരെന്താ? അടിപൊളി വളണ്ടിയേഴ്സ് ഇവർക്ക് കൈ ചെയ്യാനുള്ള ഇതൊക്കെ ചെയ്തു കൊടുക്കാനുള്ള സംഭവങ്ങൾ. ഇവരായിട്ട് കമ്പനി അടിച്ച് നിൽക്കുകയാണ് ഓരോ ആൾക്കാര്, അവരെ ഹാപ്പി ആക്കുന്നുണ്ട്. ഹായ് ബ്രോ, ഹലോ. അതെ, എന്റെ പേരെന്താ? മെഹർ. മെഹർ എന്റെ പേരെന്താ? അനീഷ്. അനീഷ് എവിടെ വീട്? കുറ്റിപ്പുറം. സമീറ എവിടെയാണ് വീട്?
പള്ളിപ്പടിയില്. ഹലോ, എവിടെയാണ് വീട്? എവിടെയാണ്? അന്നാര. ബ്രോ ഹായ്. നോമ്പെടുക്കാനായാ? നോമ്പെടുക്കാനായാ? ഹലോ, എന്താണ്? ഇവിടെ രണ്ട് ഹോളിലായിട്ടാണ് ചെയ്തിട്ടുള്ളത്. പുറത്തേക്ക് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതിന്റെ മുന്നിലുള്ള ഹാളില്, ഉള്ളിലുള്ള ഹോളിൽക്ക് ഇങ്ങനത്തെ ആൾക്കാർക്ക് കയറാൻ പറ്റാത്തതുകൊണ്ട് ഇവരെ കൂടെ വന്ന് എന്താ പേരൻസും അതേപോലെ തന്നെ ഫ്രണ്ട്സും അവരെ കയറ ചെയ്യുന്ന ആൾക്കാരാണ് നമ്മളെ പോലത്തെ ആൾക്കാരൊക്കെ ഇതുകൊണ്ടായിരിക്കും. അതേപോലെ തന്നെ അവരെല്ലാവരും ഇവിടെ ഉള്ള ആൾക്കാരെല്ലാവരും ഇവിടുത്തെ എന്താ പറയുക സഹോദരി സഹോദരന്മാരായിട്ടുള്ള ആൾക്കാരെല്ലാവരും ഇവിടെ താഴെ ഇരിക്കുന്നുണ്ട്. അവരവിടെ എല്ലാവരും അവിടെ എന്താ പറയുക ഇരുത്തിയിലുണ്ട്. അവരെ ഇരുത്തിന് ശേഷമാണ് സംഘാടകരെല്ലാവരും ഇവർക്ക് ആൾക്കാരെ സെറ്റാക്കുന്നുണ്ടാവും. ഈ ഒരു സംഘടനന്റെ ഇതിൽ ആ 30 വീൽചെയറേ ഉള്ളൂ എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ട്. അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും വീൽചെയർ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ സ്പോൺസർ ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അവരെ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പൊ അങ്ങനെ ഒക്കെ വിട്ടാന്നുണ്ടെങ്കിൽ ഇവർക്ക് വലിയൊരു ഉപകാരമായി തീരുന്നുണ്ടാവും. അപ്പൊ ആർക്കെങ്കിലും അങ്ങനെ ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാൻ കേട്ടോ. എന്താ വെച്ചാൽ ഒരുപാട് ആൾക്കാർ ഇതിന്റെ ഉള്ളിലുള്ളതാണ്. അപ്പൊ അവർക്ക് എല്ലാവർക്കും ഇതേപോലെ തന്നെ പെട്ടെന്ന് വരാനും പോകാനും ഒക്കെ ഒരു സൗകര്യമാണ് വീൽചെയർ ഉണ്ടാകുമ്പോൾ. മറ്റേ എന്താ വെച്ചാൽ കുറച്ചൊരു ബുദ്ധിമുട്ടാണ്. സാധാരണ ഇതുപോലെ നടന്നു വരാനൊന്നും പറ്റുന്നുണ്ടാവില്ലല്ലോ. കുറെ ആൾക്കാരുണ്ടോ വീൽചെയറിൽ വന്നവരുണ്ട്, അതേപോലെ തന്നെ വീൽചെയർ ഇവിടുന്ന് എടുത്തവരും ഉണ്ട് കേട്ടോ. അപ്പൊ വീട്ടിലൊക്കെ പോകണവർക്കൊക്കെ അതൊരു നല്ലൊരു ഉപകാരമാവും. അപ്പൊ ആരെങ്കിലും ഈ ഒരു മാസത്തിന്റെ ഒരു ഇതിലും എന്താ പറയാ ഈ ഒരു സംഘടനയുടെ ഒരു കാര്യം ആലോചിച്ചിട്ടും ചെയ്യാൻ പറ്റുമെന്നുണ്ടെ റിക്വസ്റ്റ് ആണ്. അപ്പൊ നോമ്പ് തുറക്കാനുള്ള ടൈം ആയിട്ടുണ്ട്. നമ്മള് ഫുഡൊക്കെ റെഡി ആക്കി, ഇവരിവിടെ ഫുഡൊക്കെ റെഡി ആക്കി വെച്ചിട്ടുണ്ട്. ഇവരൊക്കെ ഉണ്ടതിന്റെ ആൾക്കാരും ഈ ഒക്കെ ഉണ്ട്. നമ്മളെ ഇതിനെ വിളിച്ചിട്ടുണ്ട്, പരിപാടിക്ക് വിളിച്ചിട്ടുണ്ടായിക്കാണത്. ഇപ്പൊ തിരൂർ തന്നെയാണ്. പിന്നെ ഇവരൊക്കെ ചാനലിന്റെ ആൾക്കാരൊക്കെയാണ്. അപ്പൊ നമ്മള് ബാങ്ക് കൊടുക്കാനായിട്ട് നമ്മൾ വേണ്ടി ഇരുന്നു കേട്ടോ. അപ്പൊ നോമ്പ് ഇറങ്ങി കഴിഞ്ഞിട്ട് ബാക്കിയുള്ള കാഴ്ചകളൊക്കെ
നിറയ്ക്ക മരങ്ങൾ നിര നിര നിരയായി ഒട്ടിടവേത്തിൽ മലയുള്ള മരുഭൂമി വിലസിരുന്നു. പരിശുദ്ധ ഖുർആൻ വന്നിറങ്ങിയതിവിടം, പരിപൂർണ റസൂലുള്ള പിറന്നതുമിവിടം. പരിശുദ്ധ ഖുർആൻ വന്നിറങ്ങിയതിവിടം, പരിപൂർണ റസൂലുള്ള പിറന്നതുമിവിടം. നിസാമിന്റെ കവിതകൾ ഉറവിട്ടതിവിടം, വസുനബി കുറവയ മറകുട്ടവിടം. ഒട്ടകങ്ങൾ വരി വരി വരിയായി കറക്കിയ മരങ്ങൾ നിര നിര നിരയായി ഒട്ടിടവേത്തിൽ മലയുള്ള മരുഭൂമി വിലസിരുന്നു. അപ്പൊ തിരുവനന്തപുരം കിങ്ഷിപ്പിൽ നടന്ന ഇഫ്താർ മീറ്റ് ഇവിടെ അവസാനിക്കുകയാണ്. ഇഫ്താർ മീറ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും വിചാരിക്കുന്നു. അതേപോലെ തന്നെ കിങ്ഷിപ്പിലുള്ള ഈ ഒരു സ്ഥാപനത്തിലുള്ള ഈ ഒരു കുട്ടികൾക്ക് നിങ്ങളെല്ലാവരും സപ്പോർട്ടും വേണം. അപ്പൊ നിങ്ങൾ ഈ വീഡിയോ കണ്ടവരെല്ലാവരും നിങ്ങളെ കൊണ്ട് പറ്റുന്ന സഹായങ്ങൾ ചെയ്തു കൊടുക്കുക. അതേപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഡൊണേറ്റ് ചെയ്യാനൊക്കെ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവരുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പൊ ഇതേപോലത്തെ നല്ല നല്ല വീഡിയോസ് കാണണമെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ ഇന്ന് വീഡിയോ ഇവിടെ കഴിഞ്ഞിട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പം എല്ലാവർക്കും ശുഭരാത്രി.